ശശികുമാർ സാറിനെ പിന്നെ വില്ലത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ചില ആൾക്കാർ, ഞാൻ നേരത്തെ നിർമ്മാല്യം പോലുള്ള സിനിമകൾ കാണിച്ച് അവിടെയൊക്കെ വില്ലത്തിയായി. പക്ഷേ അതിൻ്റെ മിഴിവിനെക്കുറിച്ച് മികവിനെക്കുറിച്ചൊക്കെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഒരാളെ ഞാൻ കൊണ്ടുവരാം, നോക്കട്ടെ ആരാന്ന്. ചേച്ചി, നെഗറ്റീവ് റോൾസ് കൈകാര്യം ചെയ്താൽ അത് പ്രേക്ഷകർ അത്ര താല്പര്യത്തോടെ സ്വീകരിക്കാറില്ല. അല്പോ നെഗറ്റീവ് ഷെയ്ഡോടെ കരിനിഴൽ എന്ന ചിത്രത്തിൽ ചേച്ചി ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വേഷം അഭിനയിച്ചപ്പോൾ ചേച്ചിക്ക് മനസ്സിലുണ്ടായ വികാരം എന്താണ്, പ്രേക്ഷകർ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അത്തരം വേഷങ്ങൾ ഇനി വന്നാൽ സ്വീകരിക്കുമോ? കരിനിഴൽ. കരിനിഴൽ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു വേഷം? അയ്യോ, ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ്സും അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ചെയ്തതാണ്. സ്ലീവ്ലെസ്, മറ്റേ ഹൈ ഹീൽഡ് ചെരുപ്പ്, പിന്നെ കയ്യിലൊരു വാനിറ്റി ബാഗ് ഉണ്ടായിരുന്നു. അല്ലേ, അപ്പൊ അന്ന് സത്യമാഷ് തന്നെ പറഞ്ഞു, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇത് ചെയ്തേ എന്നൊക്കെ ചോദിച്ചു. പുള്ളിയാണ് അങ്ങ് വെട്ടി പുറത്ത് തുറന്ന് പറയും, ഒന്നും വെക്കില്ല. സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ഒരു പഴയ വൈറ്റ് ഫിയറ്റ്, അതിൽ വന്ന് നിന്ന് ഡോർ അങ്ങോട്ട് തുറന്ന് ഒരു കാല് താഴത്ത് വെച്ച് അമ്മ കൈ വെച്ച് ഒരു നോട്ടമുണ്ട്. പിള്ളേരൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഭയങ്കര സ്നേഹവും നന്മയുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ പുള്ളിയൊന്നും പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല, സ്നേഹം പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല. കാണുന്നവർക്കും തോന്നും അയ്യോ ഇയാളൊരു മുരടനാണല്ലോ. പുള്ളി ഒരു പോലീസുകാരായിരുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവും പുറത്തെടുത്ത് കാണിച്ചു. പക്ഷെ ഉള്ളിൽ പട്ടുപുറത്ത് മനുഷ്യനായിരുന്നു, പാവമായിരുന്നു. സത്യമാഷ് പറഞ്ഞു, എന്തിനാണ് പൊന്നമ്മ ഈ പണിക്ക് പോയത്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടായിരുന്നല്ലോ. അപ്പൊ തോന്നിയോ വെറുതെ എന്തിനാണ് ഈ റോളോട് ചെയ്തത്? തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എനിക്ക് അത് ആ റോള് ഒട്ടും ഇഷ്ടമില്ല ചെയ്തത്. പിന്നെ എമ്മ ജോസഫ് അവരൊക്കെ നിർബന്ധിച്ച്, പുള്ളിയാണ് മുടിക്കെട്ടൊക്കെ ശരിയാക്കി എമ്മ ജോസഫ്. അതൊരിക്കലും എനിക്ക് യോജിക്കില്ല, അതെൻ്റെ അത് എൻ്റെ മനസ്സിനൊരിക്കലും അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ വേഷങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ ചേച്ചി തിരസ്കരിച്ചിട്ടുണ്ടാവും, വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ടാവില്ല പല വേഷത്തിന്, വേണ്ടാന്ന് പറഞ്ഞു. ഒരു സിനിമാ നടി എന്നതിലുപരിയായിട്ട് ഒരു സഹോദരിയെ പോലെ ആയിരുന്നു എനിക്കന്ന് കവി പൊന്നമ്മ. ചിത്രമേള നിർമ്മിച്ചത് ടി എസ് മുത്തയ്യ സാറാണ്, പ്രശസ്ത നടൻ. അപ്പോൾ മുത്തയ്യ സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് പരമേശ്വരൻ താമസിക്കുന്നത്, നസീർ സാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചിത്രമേള ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ മണിസ്വാമി എന്ന എം കെ വെങ്കടാദ്രി, അതായത് കബീർ പൊന്നമ്മയുടെ ഭർത്താവ്, മുത്തയ്യ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ട് എപ്പോഴും ഡിസ്കഷനിൽ കൂടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി. അങ്ങനെ ആ സൗഹൃദത്തിലൂടെ ഞാൻ മണിസ്വാമിയും പൊന്നമ്മയും താമസിക്കുന്ന വീട്ടിൽ പോകും പതിവായി പോകാറുണ്ടായിരുന്നു. ഞാനും പൊന്നമ്മയും തമ്മിലുള്ള ബന്ധം അനുസൃതം തുടർന്നു വന്നു. എൻ്റെ പല പടങ്ങളിലും പൊന്നമ്മ അഭിനയിച്ചു, ഞാൻ നിർമ്മിച്ച പടങ്ങളിലും സംവിധാനം ചെയ്ത പടങ്ങളിലും. പഴയ കാലത്തെക്കുറിച്ച് തമ്പിസാർ നല്ല ഓർമ്മയാണ്. ഒരു സഹോദരിയായിട്ട് തമ്പിസാർ പൊന്നമ്മ ചേച്ചി തീർച്ചയായിട്ടും എന്നോട് വലിയ കാര്യമായിരുന്നു.